ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സന്തോഷമല്ലേ? ആ, നമുക്കിന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാവേ? ഉണ്ണീശോയെ എൻ്റെ കൂടെ വരണമേ, എൻ്റെ കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. എന്താ സിസ്റ്റർ പറഞ്ഞു തന്നെ, എങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്? ആ, ഉണ്ണീശോയെ എൻ്റെ കൂടെ വരണമേ, എൻ്റെ കൂടെ ആയിരിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ഇവിടെ നോക്കിക്കേ. ഈ വീഡിയോയിൽ ഒരു പാട്ടുണ്ട്, ആ പാട്ട് നിങ്ങൾ ഇവിടെ കാണിക്കുമ്പം നിങ്ങൾ അതനുസരിച്ച് പാടണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, ഉണ്ണീശോയെ എൻ്റെ കൂടെ വരണമേ, എൻ്റെ കൂടെ ആയിരിക്കണമേ. എല്ലാവരോടും ഇരുന്നേ, എല്ലാവർക്കും സുഖമല്ലേ? ആ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഇന്നത്തെ ഈ ആറാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാവോ? ആ, രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ദൈവത്തെ പറ്റിയാണ് നമ്മളിന്ന് കാണുന്നത്. എന്താ? രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ദൈവം കേട്ടോ. ആ, നമുക്ക് സിസ്റ്റർ ഒരു ചെറിയൊരു സംഭവം പറയാം കേട്ടോ. നോക്കിയാൽ ഇത് ഏത് മാസമാണ്? സെപ്റ്റംബർ മാസം. ഓക്കെ, കഴിഞ്ഞ മാസം ഏത് മാസമായിരുന്നു? ഓഗസ്റ്റ് മാസം അല്ലേ. അപ്പം ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മൾ എന്താ ആഘോഷിച്ചത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ വാർഷികം നമ്മൾ ആഘോഷിച്ചു അല്ലേ. 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ ഈ 1947 മുമ്പ് എന്തായിരുന്നു സ്ഥിതി? നമ്മുടെ ഇന്ത്യ ആരുടെയൊക്കെയോ അടിമത്തത്തിൻ്റെ കീഴിലായിരുന്നു. ആരുടെ അടിമകളായിരുന്നു നമ്മൾ? ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു നമ്മൾ അല്ലേ. അപ്പം നോക്കി, ഈ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ വേണ്ടി, ഇന്ത്യയെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു ശക്തനായ നേതാവ് മുമ്പോട്ട് വന്നു. ആ ശക്തനായ നേതാവ് ആരാന്നറിയാവോ നിങ്ങൾക്ക്? ആരാ? അറിയത്തില്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞു തരാം കേട്ടോ. മഹാത്മാഗാന്ധിജി അല്ലേ. അപ്പം മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ പടപൊരുതി സമരം ചെയ്ത് നമ്മൾ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു. ഓക്കെ, അതാണ് ഓഗസ്റ്റ് 15, 1947. നോക്കിയേ, അപ്പോൾ ഈ സിസ്റ്റർ ഈ സംഭവം പറഞ്ഞ് എന്തിനാണെന്നറിയാവോ? പറയട്ടെ എന്തിനാന്ന്, കേൾക്കാൻ ഇഷ്ടമല്ലേ. നോക്കിയേ, ഇതുപോലെ പണ്ട് ഈജിപ്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സിസ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആ രാജാവിൻ്റെ പേര്, സ്ഥാനപ്പേരെന്താന്നൊക്കെ. ഓക്കെ, ആ രാജാവിൻ്റെ സ്ഥാനപ്പേരായിരുന്നു ഫറവോ കേട്ടോ. അപ്പോൾ ഈ ഫറവോ ഈജിപ്തിൽ ഇങ്ങനെ രാജാവായിട്ട് വാഴുവാണ്. അപ്പോൾ ഈ ഫറവോയുടെ കീഴിലും ഒരുപാട് അടിമകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫറവോയുടെ കീഴിലുണ്ടായിരുന്ന അടിമകൾ എവിടെ നിന്നുള്ളവരായിരുന്നു? ഇസ്രായേൽ ദേശത്ത് നിന്നുള്ള ആൾക്കാരെയായിരുന്നു ഈ ഫറവോ അടിമകളാക്കി വച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, ഈ ഇസ്രായേൽ മക്കൾ ഈ ഫറവോയുടെ കീഴിലിങ്ങനെ അടിമവേല ചെയ്ത് അവരിങ്ങനെ മടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്യുമായിരുന്നെന്നറിയാവോ? അവരെന്നും ദൈവമായ കർത്താവിനോടിങ്ങനെ നിലവിളിച്ച് അപേക്ഷിക്കും. എൻ്റെ ദൈവമേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിലവിളിച്ച് അപേക്ഷിക്കും. നോക്കിയേ, അപ്പോൾ ഇവരുടെ നിലവിളിയുടെ സ്വരം ആരുടെ ചെവികളിലെത്തി? പിതാവായ ദൈവത്തിൻ്റെ ചെവികളിലെത്തി. കാരണം പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമാം വിധമുള്ള
തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് ഇസ്രായേൽക്കാർ കേട്ടോ. പിതാവായ ദൈവം പ്രത്യേകമാംവിധം തെരഞ്ഞെടുത്ത ഒരു ജനതയാണ് ഇസ്രായേൽ ജനത. നോക്കിയേ, അപ്പോൾ ഇവരുടെ നിലവിളി ആരുടെ അടുക്കലെത്തി? പിതാവായ ദൈവത്തിൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഈ പിതാവായ ദൈവം ഓർത്തു, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമല്ലോ, ഈ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും എൻ്റെ മക്കളെ ഒന്ന് രക്ഷിക്കണമല്ലോ എന്നോർത്ത് പിതാവായ ദൈവം ഓരോ മനുഷ്യനെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. നോക്കിയേ, അത് സിസ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അത് ആരായിരുന്നെന്ന്. ആ അച്ചാച്ചൻ ആരാന്ന് സിസ്റ്റർ പറഞ്ഞതാ. ഇപ്പോൾ പേര് ഓർക്കുന്നുണ്ടോ? ആരായിരുന്നു? ആ മോശ അല്ലേ. ആ മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം പ്രത്യേകമാംവിധം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത കാര്യം വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയാന്ന്. അപ്പം പുറപ്പാടിൻ്റെ പുസ്തകം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. വിശുദ്ധ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന പുസ്തകം രണ്ടാമത്തെ പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നറിയ പേരെന്താ? ആ പുറപ്പാടിൻ്റെ പുസ്തകം. നോക്കിയേ, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയെ വിളിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിക്കണം കേട്ടോ. നിങ്ങൾക്കത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പപ്പയോടോ അമ്മയോടോ ചേട്ടനോടോ ചേച്ചിയോടോ ഒക്കെ ഒന്ന് ചോദിച്ച് ഈ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം ഒന്ന് വായിച്ചു തരാമോ എന്ന് ചോദിക്കണം. നോക്കിയേ, എന്നിട്ട് ഈ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയെ വിളിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പം ദൈവം പറയുവാണ്, അതിനു മുമ്പ് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം ദൈവം പറയുന്നുണ്ട്. നോക്കിക്കേ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ ചെവികളിൽ എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ എപ്രകാരമാണ് അവരെ മർദ്ദിക്കുന്നതെന്ന് അവരെ വിഷമിപ്പിക്കുന്നതെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് നീ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ രക്ഷിക്കണം. നോക്കിയേ, അങ്ങനെ പിന്നെ ഒരു വാഗ്ദാനം പിന്നെ ദൈവത്തിന് ദൈവം മോശയോട് മോശയ്ക്ക് കൊടുത്തു. എന്നിട്ട് മോശയെ ദൈവം പ്രത്യേകമാംവിധം വിളിക്കുകയാണ്. നോക്കിയേ, അപ്പോൾ മോശയെ ഇങ്ങനെ വിളിച്ചു, മോശയെ മോശയെ എന്നൊരു ദിവസം ഇങ്ങനെ വിളിച്ചു. മോശ ഒരു കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ അടിയേ അവിടെ അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടത്. അതൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട് കേട്ടോ. നോക്കിയേ, അപ്പം മോശയെ വിളിച്ചപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് ഈജിപ്തുകാരുടെ അടുത്ത് പോയി ആ രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഇസ്രായേൽ മക്കളെ വിട്ടുതരാനെന്നും പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. പിന്നെ എനിക്കൊരു കുറവുണ്ട്, എനിക്ക് സംസാരിക്കാൻ വേണ്ട ശക്തിയില്ല. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിക്കുണ്ട്. കുഞ്ഞുങ്ങൾക്കറിയാവോ വിക്ക് എന്താണെന്നറിയാവോ? എന്താ വിക്ക്? ആ, നമ്മളൊരു കാര്യം പറയുമ്പം നമുക്കത് പൂർത്തിയാക്കാൻ പറ്റാതെ വരും, സംസാരത്തിന് തടസ്സം വരും. അപ്പം അങ്ങനെ ഒരു കുറവ് നമ്മുടെ മോശയ്ക്കുണ്ടായിരുന്നു. അപ്പം നോക്കിക്കേ, അപ്പം എന്താ മോശ ഇങ്ങനെ പറഞ്ഞപ്പം ദൈവം പറഞ്ഞു, നിനക്ക് സംസാരിക്കാൻ ശക്തിയില്ല എന്നോർത്തൊന്ന് നീ വിഷമിക്കണ്ട, നീ തന്നെ പോകണം. പിന്നെ നിനക്ക് കൂട്ടായിട്ട് നിൻ്റെ സഹോദരനായ അഹറോൻ എന്ന് പറയുന്ന ഒരാളെയും കൂടെ ഞാൻ അയക്കാമെന്ന് ദൈവം മോശയോട് പറഞ്ഞു. ഓക്കെ, അങ്ങനെ മോശയും അഹറോനും കൂടി എങ്ങോട്ട് പോയി? എങ്ങോട്ടാണ് പോയത്? ഈജിപ്തിലേക്ക് പോയി. എന്തിനാ പോയത്? ആ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് മോശയും അഹറോനും കൂടി എങ്ങോട്ട് പോയത്? ഈജിപ്തിലേക്ക് പോയത്. നോക്കിക്കേ, അപ്പം മോശയും അഹറോനും ഈജിപ്തിലെത്തി. അവർ ഈജിപ്തിലെത്തി കേട്ടോ. എന്നിട്ട് ഇവർ ഈജിപ്തിലെത്തിയിട്ട് ഫറവോ രാജാവിൻ്റെ അടുക്കൽ ഇവർ ചെന്നു. എന്നിട്ട് ഫറവോയോട് പറഞ്ഞു, ദേ ഇസ്രായേൽ മക്കൾ ഇവിടെ അടിമ വേല ചെയ്യുകയാണ്, അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ എനിക്ക് ഇസ്രായേൽ മക്കളെ നിങ്ങളുടെ അടിമത്തത്തിൽ നിന്നും എനിക്ക് രക്ഷിച്ചു കൊണ്ടുപോകണം. കാരണം അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജാവേ, രാജാവ് ഇസ്രായേൽ മക്കളെ എനിക്ക് വിട്ടുതരണം. തേനും പാലും ഒഴുകുന്ന മനോഹരമായ ഒരു കാനാൻ ദേശത്തേക്ക് എനിക്ക് അവരെ എത്തിക്കണം എന്ന് മോശ ആരോട് പറഞ്ഞു? ഫറവോ രാജാവിനോട് പറഞ്ഞു. പക്ഷേയില്ലേ, ഈ ഫറവോ എന്ന് പറയുന്ന രാജാവ് ഭയങ്കര കഠിന ഹൃദയനാണ്.
സാധാരണക്കാരും എന്ത് പറഞ്ഞാലും അത് അയാൾ വകവയ്ക്കിച്ചു കൊടുക്കത്തില്ല. നോക്കി, അപ്പം അയാൾ മോശയോടൊക്കെ അരിശപ്പെട്ട് പറഞ്ഞു, ഇല്ല, ജനത്തെ ഞാൻ ഒരിക്കലും വിട്ടു തരത്തില്ല. കാരണം ഈ ഇസ്രായേൽ മക്കളെ നിങ്ങളെല്ലാവരും നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അടിമ വേല ആര് ചെയ്യും, ഇവിടുത്തെ പണികളൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ ഇവരെ വിട്ടു തരികയില്ല എന്ന് ഫറവോ രാജാവ് ആരോട് പറഞ്ഞു? മോശയോടും അഹറോനോടും പറഞ്ഞു. നോക്കിയേ, അങ്ങനെ വന്നപ്പം പിന്നെ മോശയ്ക്ക് ഭയങ്കര വിഷമമായി. മോശ എൻ്റെ പിതാവായ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ഫറവോ രാജാവ് അങ്ങയുടെ ജനത്തെ വിട്ടയക്കുകയില്ല, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഫറവോയുടെ മനസ്സുമാറും, ഫറവോ ഈ ജനങ്ങളെ വിട്ടയക്കും, അതിനുള്ള മാർഗങ്ങളെല്ലാം ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നോക്കിക്കേ, അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നിട്ട് മോശയെയും അഹറോനെയും ദൈവം ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇനി എന്താ സംഭവിച്ചെന്ന് കേൾക്കണോ? ആ, ഇനി സിസ്റ്റർ പറയാട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നിട്ട് ഈ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം 10 ശിക്ഷകൾ അവരുടെ മേലയച്ചു. നോക്കിയേ, എത്ര ശിക്ഷകളാണ് അവരുടെ മേലയച്ചത്? 10 ശിക്ഷകൾ കേട്ടോ, 10 ശിക്ഷകൾ അവരുടെ മേലെ അയച്ചു. ഇതൊന്നിച്ചാണോ അയച്ചത്? അല്ല, ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ 10 എണ്ണം അവരുടെ മേലെ അയച്ചു. സിസ്റ്റർ, ഈ ശിക്ഷകളൊക്കെ ഒന്ന് പറയട്ടെ, എന്താന്ന് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ആ സിസ്റ്റർ പറയാട്ടോ, ഒന്നൊന്നായിട്ട് സിസ്റ്റർ ഇങ്ങനെ പറയാം, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ഒന്നാമത്തെ ശിക്ഷ എന്താന്ന് ചോദിച്ചാൽ, ഈജിപ്തില് ഒരു വലിയ നദി ഉണ്ടായിരുന്നു. ആ നദിയുടെ പേരാണ് നൈൽ നദി. ആ നദിയുടെ പേരെന്താ? ആ, നൈൽ നദി. ഓക്കെ, അപ്പം നോക്കിയേ, ഈ നൈൽ നദിയിലെ ജലമെല്ലാം ഒരു സുപ്രഭാതത്തിൽ എന്തായിട്ട് മാറിയെന്നറിയുമോ? രക്തമായിട്ട് മാറി. നോക്കിയേ, നൈൽ നദിയിലെ ജലം മുഴുവൻ രക്തമായിട്ട് മാറി. നിങ്ങളതൊന്ന് ഭാവനയിൽ കണ്ടേ, ഒരു നദിയിലെ ജലം മുഴുവൻ ഇങ്ങനെ ചുവന്ന കളറിലിങ്ങനെ കിടക്കുന്നത്. വന്നിട്ടിപ്പം പിന്നെ ആ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല. നോക്കി, നൈൽ നദിയിലെ ജലമാണ് ഈജിപ്തുകാർ അവർ കുടിച്ചതും ഭക്ഷണം പാകം ചെയ്യാനും മൃഗങ്ങൾക്ക് കൊടുക്കാനും അവരുടെ പറമ്പ് നനയ്ക്കാനും എല്ലാം അവർ ഏത് നദിയിലെ ജലമാണ് ഉപയോഗിച്ചത്? നൈൽ നദിയിലെ ജലം. അപ്പം നൈൽ നദിയിലെ ജലം മുഴുവൻ അങ്ങോട്ട് രക്തമായിട്ട് മാറി. എന്നിട്ട് ഫറവോയുടെ മനസ്സ് മാറിയോ? ഇല്ല. ഫറവോ ഇപ്പം കൂടുതൽ കഠിന ഹൃദയനായി. നോക്കിയേ, അന്നിപ്പം ദൈവം 2 ശിക്ഷ ഈജിപ്തുകാരുടെ മേൽ അയച്ചു. 2 ശിക്ഷ എന്താണെന്ന് പറയട്ടെ, തവളകൾ വ്യാപിക്കുന്നു. തവളകൾ എല്ലായിടത്തും, തവളകൾ. നോക്കിയേ, രാജാവിൻ്റെ മുറിയിൽ തവള, പിന്നെ അടുക്കളയിൽ തവള, പറമ്പ് മുഴുവൻ തവള, എല്ലായിടത്തും തവളകൾ. ഈ തവളകൾ വന്നിട്ട് കുറേ എണ്ണങ്ങൾ ചത്തു. എന്നിട്ട് അതിൻ്റെ ഭയങ്കര ദുർഗന്ധം. നോക്കി, അപ്പം മനുഷ്യർക്കെല്ലാം ഭയങ്കര വിഷമമായി. എന്നിട്ടും ഈ ഫറവോർ എന്ത് ചെയ്തു? ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ വിടുകയില്ല എന്ന് പറഞ്ഞു. കേട്ടോ, ഇനി 3-ാമത്തെ ഒരു ശിക്ഷയായിട്ട് ദൈവം അവർക്ക് കൊടുത്തത് എന്താണെന്നറിയുമോ കുഞ്ഞുങ്ങൾക്ക്? എന്താ? ആ, പേൻ പെരുകുന്നു. എല്ലായിടത്തും പേൻ. ഓക്കെ, തലയിൽ പേൻ, ദേഹം മുഴുവൻ പേൻ, അങ്ങനെ എല്ലായിടത്തും പേൻ. എന്നിട്ടും ഈ ഫറവോ രാജാവ് ഇസ്രായേൽ മക്കളെ വിട്ടില്ല. ഇനി 4-ാമത്തെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, ഈച്ചകൾ പെരുകുന്നു. ഈച്ച എല്ലായിടത്തും, ഈച്ച ഭക്ഷണ മുറിയിൽ, ഈച്ച പിന്നെ കിടക്കുന്നിടത്ത്, ഈച്ച വീട് മുഴുവൻ, ഈച്ച പറമ്പ് മുഴുവൻ, ഈച്ച അങ്ങനെ എല്ലായിടത്തും ഈച്ചകളെ കൊണ്ട് നിറഞ്ഞു. എന്നിട്ടും ഫറവോ രാജാവ് മനസ്സ് മാറിയില്ല, ഇസ്രായേൽ മക്കളെ വിടുവിച്ചില്ല. നോക്കിയേ, ഇനി അടുത്ത ശിക്ഷയായിട്ട് കൊടുത്ത എന്താണെന്നറിയുമോ? എന്താ? ആ, ഈച്ചകൾ വർദ്ധിക്കുന്നു. അതിനുശേഷം മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. നോക്കിയേ, ഈജിപ്തുകാരുടെ എല്ലാവരുടെയും വീട്ടിലുള്ള മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി. ഇസ്രായേൽ മക്കളുടെ വീട്ടിലുള്ള മൃഗങ്ങളൊന്നും ചത്തൊടുങ്ങിയില്ല. നോക്കിക്കേ, അപ്പം എന്നിട്ടും ഫറവോ രാജാവ് മനസ്സ് മാറിയില്ല, ഫറവോ രാജാവ് ഇസ്രായേൽ മക്കളെ വിടുകയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വ്രണങ്ങൾ, അവരുടെ എല്ലാവരുടെയും ദേഹം മുഴുവൻ വ്രണങ്ങൾ, വ്രണങ്ങൾ വന്നിട്ടങ്ങ് പഴുത്ത് പഴുപ്പെല്ലാം ഒഴുകി, അങ്ങനെ ഭയങ്കര വൃത്തികേടായി അവരുടെ ദേഹം. എല്ലായിടത്തും വ്രണങ്ങൾ, മൃഗങ്ങളുടെ ദേഹത്ത് വ്രണങ്ങൾ, മനുഷ്യരുടെ ദേഹത്ത് വ്രണങ്ങൾ. എന്നിട്ടൊന്നും ഫറവോ രാജാവും മനസ്സ് മാറ്റിയില്ല. ഇനി എന്താ സംഭവിച്ചതെന്ന് കേൾക്കണോ? ഇനിയും പിന്നെയും അവരെന്ത് ചെയ്യുന്നത്? എന്ത് സംഭവിച്ചു? കന്മഴ വർഷിച്ചു.
നോക്കിക്കേ, കന്മഴ എന്തെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അറിയാവോ എന്താന്ന്? എന്താ കന്മഴ? ആ, മഴത്തുള്ളിക്ക് പകരം ആകാശത്ത് നിന്ന് കല്ലുകൾ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നു. നോക്കിയേ, അങ്ങനെ കന്മഴ വർഷിച്ചു. എന്നിട്ടും ഫറവോ രാജാവ് മനസ്സ് മാറ്റിയില്ല. നോക്കിക്കേ, അതിനുശേഷം പിന്നെ വെട്ടുകിളികൾ എല്ലായിടത്തും വെട്ടുകിളികൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ പറന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്ന് എല്ലായിടത്തും വെട്ടുകിളികളെ കൊണ്ടങ്ങ് നിറഞ്ഞു. നോക്കിയേ, അപ്പം മനുഷ്യർക്കൊക്കെ ആകെപ്പാടെ വിഷമമായി, കാരണം എല്ലായിടത്തും വെട്ടുകിളികൾ. എന്നിട്ടും ഫറവോ രാജാവ് ഇസ്രായേൽ മക്കളെ വിട്ടോ? ഇല്ല. നോക്കിക്കേ, അതിനുശേഷം പിന്നെ ദൈവം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഈജിപ്ത് ദേശം മുഴുവൻ അങ്ങോട്ട് അന്ധകാരത്തിലാക്കി. അന്ധകാരം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായിരുന്നു അന്ധകാരം എന്നറിയാവോ? 3 ദിവസം മുഴുവൻ ഈജിപ്ത് ദേശത്ത് അന്ധകാരം, ആർക്കും ആരെയും കാണത്തില്ല. അങ്ങനെ മുഴുവൻ അന്ധകാരം നിറഞ്ഞു. എന്നിട്ടും നമ്മുടെ ഫറവോ രാജാവ് മനസ്സ് മാറ്റിയില്ല. കേട്ടോ, ഓരോ ശിക്ഷകൾ കഴിയുമ്പോഴും ഫറവോ പറയും, ആ ഞാൻ വിടാന്ന് പറയും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പറയും, വിടത്തില്ല എന്ന് പറയും. നോക്കിയേ, അത് അവസാനം പിതാവായ ദൈവം ഒരു വലിയ ശിക്ഷ അവരുടെ മേലയച്ചു. അവർക്കെല്ലാം അത്യന്തം വേദനാജനകമായ ഒരു വലിയ ശിക്ഷ അവരുടെ മേലയച്ചു. ആ ശിക്ഷ എന്താണെന്നറിയുവോ? ആ അവരുടെ എല്ലാവരുടെയും ആദ്യജാതരെ ദൈവം കൊന്നുകളഞ്ഞു. ആദ്യജാതർ എന്ന് പറഞ്ഞ ആരാ? മൂത്ത പുത്രന്മാർ അല്ലേ, മൂത്ത പുത്രർ. നോക്കിയേ, അപ്പം ഫറവോയുടെ മൂത്ത കൊച്ചിനെ എന്ത് കൊച്ചിനും എന്ത് സംഭവിച്ചു? ഫറവോയുടെ മൂത്ത കൊച്ചും ഒക്കെ സംഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഫറവോയുടെ മൂത്ത കൊച്ചിനെയും കൊന്നു. അപ്പോൾ ഫറവോ രാജാവിന് ഭയങ്കര വിഷമമായി. എന്നിട്ട് ഫറവോ മോശയെയും അഹറോനെയും വിളിച്ചു വരുത്തി, രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇതാ നീ ഇസ്രായേൽ മക്കളെ എല്ലാവരെയും ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. എങ്ങോട്ടാന്ന് വെച്ചാൽ അവരെ കൊണ്ടുപോയിക്കോ, എത്രയും വേഗം ഈജിപ്ത് ദേശത്തു നിന്നും ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ മോശയ്ക്കും അഹറോനും ഒക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഇവരെ ദൈവം ഏൽപ്പിച്ച ദൗത്യം വിജയിക്കാൻ തുടങ്ങുവാ അല്ലേ. നോക്കിയേ, എന്നിട്ട് മോശയും അഹറോനും കൂടെ ഇസ്രായേൽ മക്കളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഈ രാത്രി തന്നെ നമുക്ക് ഈജിപ്തിൽ നിന്നും പുറത്തു പോകണം. കാരണം നാളെ രാവിലത്തേക്ക് വെച്ചാൽ മിക്കവാറും ഫറവോയുടെ മനസ്സ് വീണ്ടും മാറും. അതുകൊണ്ട് നമുക്ക് ഈ രാത്രി തന്നെ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം അവരുടെ പിന്നെ എന്താ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാം എടുത്ത് അവരിങ്ങനെ എങ്ങോട്ട് പോവുക? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് മോശയുടെയും അഹറോൻ്റെയും കൂടെ ആര് പോവാ? ഇസ്രായേൽക്കാര് പോവുകയാണ്. നോക്കിയേ, ഈജിപ്തിലെ ഫറവോ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാർ രക്ഷപ്പെട്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവർ പോവുകയാണ്. ആരുടെ നേതൃത്വത്തിലാണ് പോകുന്നത്? ആരുടെ ലീഡർഷിപ്പിലാണ് പോകുന്നത്? പറഞ്ഞേ, ആരുടെ ലീഡർഷിപ്പിലാണ്? ആ മോശയുടെയും അഹറോൻ്റെയും നേതൃത്വത്തിൽ. അപ്പം ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് ഇവർക്കില്ലേ വലിയൊരു കടൽ കടന്നു വേണം ഇവർക്ക് പോകുവാൻ വേണ്ടി. ആ കടലിൻ്റെ പേരെന്താണെന്നറിയുവോ? എന്താ പേര്? ചെങ്കടൽ. കേട്ടോ, മറക്കല്ലേ, ആ കടലിൻ്റെ പേരാണ് ചെങ്കടൽ. നോക്കി, അപ്പം അവരിങ്ങനെ ഈ കടൽ തീരത്തെത്തി. കടൽ പിള്ളേർ കണ്ടിട്ടുണ്ടോ? ആ കടൽ എങ്ങനെ അങ്ങനെ ഇങ്ങനെ വിശാലമായിട്ടിങ്ങനെ കിടക്കുമല്ലേ കടൽ, നിറച്ചും വെള്ളമായിട്ടല്ലേ. ഇങ്ങനെ തിരമാലകളുണ്ട്, നിറച്ചും വെള്ളമാണ്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡ് കാണത്തില്ല, അതുപോലെയാണ് കടൽ അല്ലേ. ആ അപ്പം ഇവരിങ്ങനെ കടൽ തീരത്തിങ്ങനെ വന്ന് നിന്നു. അപ്പോൾ ഇവരിങ്ങനെ ഓർത്ത്, ഇനി എങ്ങനെ കടൽ കടക്കും? അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ നിൻ്റെ കയ്യിലൊരു വടിയില്ലേ, ആ വടി എന്താ നീ നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ മോശ ഈ വടി നീട്ടിയപ്പോഴേക്കും വലിയൊരു അത്ഭുതം സംഭവിച്ചു. അതെന്തത്ഭുതമായിരുന്നോ? ഈ കടൽ അപ്പോഴേക്കും രണ്ടായിട്ടങ്ങ് വേർതിരിഞ്ഞു. ഓക്കെ, കടൽ രണ്ടായി. നോക്കിയേ, എന്നിട്ട് നോക്കുമ്പം മോശയും അഹ്റോനും ഇസ്രായേൽക്കാരും നോക്കുമ്പം ഇവർക്ക് കടന്നു പോകേണ്ട വഴി നല്ല ഉണങ്ങിയ നിലം പോലെ ഇരിക്കുക കിടക്കുക. നോക്കിയേ, നല്ല ഉണങ്ങിയ ഒരു വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും അവിടെ ഇല്ല. നിങ്ങൾ അണക്കെട്ട് കണ്ടിട്ടുണ്ടോ?
വലിയ വലിയ അണക്കെട്ട് കണ്ടിട്ടുണ്ടോ? ആ അണക്കെട്ടിൽ ഇങ്ങനെ വെള്ളം തടഞ്ഞ് നിർത്തിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ദൈവം ഈ ചെങ്കടലിനെ രണ്ടായിട്ടങ്ങ് തടഞ്ഞു നിർത്തി. എന്നിട്ട് ഇസ്രായേൽ മക്കൾക്ക് പോകാൻ വേണ്ടി നല്ലൊരു പാത, നല്ലൊരു വഴി കടലിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരുക്കി കൊടുത്തു. അപ്പോൾ ഇസ്രായേൽ മക്കൾ മോശയോടും അഹ്റോനോടും കൂടെ അവർ പെട്ടെന്ന് എന്ത് ചെയ്തു? ആ ഉണങ്ങിയ നിലത്തുകൂടെ അവർ അക്കരയ്ക്ക് കടക്കാൻ തുടങ്ങി. നോക്കിയേ, ഇവരിങ്ങനെ രാത്രി അവിടെ നിന്ന് ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് പോകുന്നില്ലേ? ഇവർ പോന്നു കഴിഞ്ഞപ്പോൾ ഫറവോയ്ക്ക് പെട്ടെന്ന് തോന്നി, ഷോ, ഈ ഇസ്രായേൽ മക്കളെ വിടണ്ടായിരുന്നു, ഇത് ബുദ്ധിമോശമായി പോയല്ലോ, ഇനി നാളെ തൊട്ട് നമ്മുടെ അടിമപ്പണിയൊക്കെ ആര് ചെയ്യും? അപ്പോൾ ഫറവോ എന്ത് ചെയ്തെന്ന് കേൾക്കണോ? ഫറവോ പെട്ടെന്ന് ഈജിപ്തിലെ സൈന്യത്തെയെല്ലാം വിളിച്ചുകൂട്ടി, പട്ടാളക്കാരെ എല്ലാം വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഇസ്രായേൽക്കാരെ പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ തിരിച്ച് വീണ്ടും ഈജിപ്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് അവരുടെ സൈന്യത്തെയും പട്ടാളക്കാരെയും കുതിരകളെയും എല്ലാം ഇസ്രായേൽക്കാരുടെ പുറകെ വിട്ടു. അപ്പം അവരെല്ലാം പെട്ടെന്ന് എവിടെ എത്തി? ഈ ചെങ്കടലിൻ്റെ കരയിലെത്തി. അപ്പോൾ ഈജിപ്തുകാർ നോക്കുമ്പം ഈ ചെങ്കടൽ ഉണങ്ങിയ നിലം പോലെ കിടക്കുവല്ലേ, ചെങ്കടലിന് ഇവർക്ക് പോകാനുള്ള പാത ഇങ്ങനെ ഉണങ്ങിയ നിലം പോലെ കിടക്കുക. അപ്പം ഈജിപ്തുകാർ എന്ത് ചെയ്യുന്നറിയാവോ? ഈജിപ്തുകാർ പെട്ടെന്ന് അവരും ചെങ്കടലിലേക്ക് ഇറങ്ങി. ഈ പാതയിലൂടെ അക്കരയ്ക്ക് കടക്കാമെന്ന് വിചാരിച്ച് അവർ പാതയിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയണോ? ഈ തടഞ്ഞു നിർത്തിയ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് ശക്തിയായിട്ട് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അണക്കെട്ട് തുറന്നു വിടുന്ന പോലെ ഈ രണ്ട് സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ ശക്തിക്ക് അങ്ങോട്ട് ഒഴുകി വന്ന് ഈജിപ്തിലെ ആളുകളും ഈജിപ്തിലെ സൈന്യങ്ങളും പട്ടാളവും പിന്നെ അവരുടെ കുതിരകളും എല്ലാം കടലിൻ്റെ അടിയിൽ പോയി ചത്തുപോയി. കേട്ടോ, നോക്കിയേ, അപ്പോൾ ഈജിപ്തുകാർ മുഴുവൻ അങ്ങനെ ഈജിപ്തിലെ ഒരു ഭാഗം ആളുകൾ സൈന്യങ്ങളും കുതിരകളും എല്ലാം നശിച്ചു. കേട്ടോ, നോക്കിക്കേ, അപ്പം നമ്മുടെ ഇസ്രായേൽക്കാരെവിടെ ഇപ്പം നിൽക്കുന്നത്? ആ ചെങ്കടലെല്ലാം കടന്ന് അവരിങ്ങനെ അക്കരെ നിൽക്കുകയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ? കാരണം ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽക്കാർ. നോക്കി, അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരിങ്ങനെ ദൈവത്തെ സ്തുതിച്ച് അവർ പിന്നെ കീർത്തനമൊക്കെ ഗീതമൊക്കെ പാടാൻ തുടങ്ങി. നോക്കി, ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അറിയാവോ? എന്താ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്? ആ ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് ദൈവത്തിന് എപ്പോഴും ഭയങ്കര സ്നേഹവും വാത്സല്യവുമാണ്. സിസ്റ്റർ ഇന്നാളത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മളെല്ലാം ആരുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്? ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാണ്. നോക്കിക്കേ, നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാണ്. അപ്പം നമ്മളെ ഇതുപോലെ ദൈവം സംരക്ഷിക്കാതിരിക്കുവോ? ഇല്ലല്ലേ, നമ്മളെ സംരക്ഷിക്കും. ഇതുപോലെ തന്നെ നമ്മളെ സംരക്ഷിക്കും. നമുക്കറിയാം, ഇപ്പം നമ്മുടെ രാജ്യത്തും നമ്മുടെ ഈ ലോകം മുഴുവനും കൊറോണയൊക്കെ വന്നിങ്ങനെ വ്യാപിച്ച് കിടക്കുക. നോക്കിയേ, നമ്മളെല്ലാം ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ നിലവിളിയും ആരുടെ ചെവികളിൽ എത്തും? ദൈവത്തിൻ്റെ ചെവികളിൽ എത്തും. അവിടുന്ന് നമ്മളെ രക്ഷിക്കും. ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ തന്നെ നമ്മളെയും ദൈവം എല്ലാ തിന്മയിൽ നിന്നും എല്ലാ പാപത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള രോഗത്തിൽ നിന്നും എല്ലാം നമ്മളെയും ദൈവം രക്ഷിക്കും. നമ്മളെ ഓരോ നിമിഷവും രക്ഷിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ആപത്തോ അപകടമോ ഒക്കെ വരുന്നുണ്ടോ? ഇല്ല. അതെല്ലാം ആര് നമ്മളെ രക്ഷിക്കുന്നത് കൊണ്ടാ? ആര് നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാ? ദൈവം നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം അല്ലേ? ഓരോ ദിവസവും നമുക്ക് നന്ദി പറയണം. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ ദൈവത്തിന് നന്ദി പറയണം. എന്തിനാ? ആ ഈ ദിവസം കാണുവാൻ നമ്മളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയണം. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ നന്ദി പറയണം. എന്തിനാ? ഈ ദിവസം ഒരാപത്തോ അപകടമോ ഒന്നും വരുത്താതെ ഞങ്ങളെ കാത്തു രക്ഷിച്ചതിന് ദൈവമേ നന്ദി എന്ന് പറയണം. ഇതുപോലെ നോക്കിക്കേ, എല്ലാ നിമിഷവും എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം. കേട്ടോ, അതിന് ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മുടെ കൂടെ ആരുണ്ട്? ഈശോയുണ്ട് അല്ലേ? നമ്മളുടെ കൂടെ ഈശോയുണ്ട്. നമ്മളെ നയിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. നമ്മളെ സംരക്ഷിക്കാൻ പിതാവായ ദൈവവുമുണ്ട്.
ഓക്കെ, അപ്പം നോക്കിയേ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായോ? നോക്കിയേ, ഇനി ഇത് നിങ്ങൾ ഈ പാഠം ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ സിസ്റ്റർ ആദ്യം പറഞ്ഞിരുന്നു, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് മനസ്സിലാകും കേട്ടോ. നോക്കിയേ, ഇതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിസ്റ്റർ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് പറയട്ടെ. നമുക്ക് ആൻസറൊക്കെ എഴുതണ്ടേ? ആൻസറൊക്കെ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ഇത്രയും ദിവസത്തെ പാഠങ്ങൾ മുഴുവൻ നമ്മൾ പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കൊക്കെ എല്ലാവർക്കും കിട്ടി അതിൻ്റെയൊക്കെ സന്തോഷത്തിലായ എല്ലാവരും അറിയാം. ഇനിയും നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയും എല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിസ്റ്റർ ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം കേട്ടോ, അതിൻ്റെ ആൻസറും സിസ്റ്റർ പറയാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദൈവം എന്തിനാണ് മോശയെ തിരഞ്ഞെടുത്തത്? എന്തിനായിരുന്നു മോശയെ തിരഞ്ഞെടുത്തത്? ആ, ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത്. മറന്നു പോകരുത് കേട്ടോ. ഈ 2-ാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ ദൈവം രക്ഷിച്ചത്? എങ്ങനെയാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം രക്ഷിച്ചത്? എങ്ങനെയാ? ആ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്. ഓക്കെ, മറന്നു പോകല്ലേ. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാണ് ദൈവം ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചത്. ഇനി 3-ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം മോശയ്ക്ക് സഹായിയായി ആരെയാണ് അയച്ചത്? ആരെ അയച്ചത്? ആ, അഹറോനെ. മറന്നു പോകല്ലേ, അഹറോനെ. ഇനി 4-ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്രായേൽക്കാരെ ദൈവം ഏത് ദേശത്തേക്കാണ് നയിച്ചത്? ഏത് ദേശത്തേക്കാണ്? സിസ്റ്റർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഏത് ദേശത്തേക്കാണ്? ആ, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കാണ് ഇസ്രായേൽക്കാരെ ദൈവം നയിച്ചത്. അപ്പം 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും പിടികിട്ടിയില്ലേ? ഓക്കെ, ഇനി മറന്നു പോകല്ലേ. നിങ്ങളത് ബുക്കേൽ എഴുതണം കേട്ടോ. ബുക്കേൽ എഴുതി നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഇനി ഇവിടെ ഒരു പദപ്രശ്നമുണ്ട്. പദപ്രശ്നം, ആ പദപ്രശ്നത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യം നിങ്ങളൊന്ന് വായിക്കണം. ഏതധ്യായമോ പുസ്തകത്തിലുണ്ടത്, ഏതധ്യായമോ പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യം നിങ്ങളൊന്ന് വായിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും എഴുതി നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? സന്തോഷമായോ? ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ആ, ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാടി എഴുന്നേറ്റേ. സിസ്റ്റർ പറഞ്ഞില്ലേ എല്ലാത്തിനും നന്ദി പറയണമെന്ന് പറഞ്ഞില്ലേ? അപ്പം നമുക്ക് നന്ദി പറയാം. ആ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ചേ. ആ, എൻ്റെ സിസ്റ്റർ പ്രാർത്ഥിക്കാം കേട്ടോ. പിതാവായ ദൈവമേ, എപ്പോഴും ഞങ്ങളോട് കൂടെയായിരുന്ന് ഞങ്ങളെ നയിക്കുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, എല്ലാ തരത്തിലുമുള്ള അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തു രക്ഷിച്ചതിനെ ഓർത്ത് എൻ്റെ ഉണ്ണീശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, എപ്പോഴും ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ കൈകളിൽ പിടിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, നിങ്ങളുടെ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധയൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പറഞ്ഞേ ആമേൻ. നീ എല്ലാവരും സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.